മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു ദിനം ഐശ്വര്യവും അഭിവൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദർശന ക്ലബിൻ്റെ മറ്റൊരു പുതുപുതു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പതിവ് പോലെ തന്നെ കഥ പറയാനെത്തുന്നത് സിംസൺ ചിറ്റാട്ടുകാരൻ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സിംസൺ ചേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കഥയൊന്ന് ആസ്വദിക്കാം. പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ഇത് ഞാൻ തന്നെയാണ് സിംസൺ ചിറ്റാട്ടുകാര. ഇതുവരെ നിങ്ങൾ എൻ്റെ കഥയ്ക്ക് നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തട്ടെ. ഇനിയും എൻ്റെ കഥ കേൾക്കണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിന്നും ഒരു കഥ പറയാൻ പോവാം. ഇന്ന് എൻ്റെ സന്ത സഹചാരിയായ ചന്തു പറഞ്ഞ കഥയാണ് പറയണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചന്തുവിനെ അറിയാമല്ലോ. ആ ചന്തു പറഞ്ഞ കഥയാണ് ഇന്ന് പറയണത്. ചന്തു പറഞ്ഞതല്ല കേട്ടോ, ആ ചന്തുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടായൊരു സംഭവമാണ്. ചന്തുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കേദറിൻ എന്ന് പറയുന്ന ഒരു ടീച്ചർ താമസമാക്കി. ആ ടീച്ചർ വീടിൻ്റെ അടുത്ത് താമസമാക്കാൻ കാരണം ടീച്ചറുടെ മകൻ അവിടെ അടുത്തുള്ളൊരു കമ്പനിയിലത്തെ IT പ്രൊഫഷണലാണ്. ഇവരുടെ പഴയ വീട് ആദ്യത്തെ വീട്ടിലേക്ക് എത്താൻ മകൻ ജോൺസനെ 45 കിലോമീറ്ററോളം ബൈക്ക് ഓടിക്കണം. ആ അസൗകര്യം കണക്കിലെടുത്തിട്ടാണ് അവർ ഇവിടെ ഒരു വീട് മേടിച്ചതും താമസമാക്കിയതും. കേദറിൻ ടീച്ചറുടെ ഒരു മോൻ മാത്രമുള്ള ജോൺസൺ, ഭർത്താവ് ഗൾഫിലാണ്. ജോൺസൻ്റെ ഭാര്യയും മക്കളൊക്കെ കേദറിൻ ടീച്ചറുടെ കൂടെ തന്നെയാണ് ഉള്ളത്. എല്ലാവരും ഒരുമിച്ച് തന്നെ. അങ്ങനെയാണ് എല്ലാവരും സന്തോഷത്തോട് കഴിഞ്ഞു പോകണം. ഈ സമയത്ത് പുതിയ താമസ സ്ഥലത്ത് വന്നപ്പോൾ അവർക്ക് പരിചയക്കാരായിട്ട് ആരുമില്ല. അങ്ങനെ ഇരിക്കെ കേദറിൻ ടീച്ചറിൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ എന്നും വടി കുത്തി പിടിച്ച് നടന്നു പോകണ ഒരു അമ്മാമ്മേനെ അവരെ ശ്രദ്ധയിൽ പെട്ടു. കേദറിൻ ടീച്ചർ അമ്മാമ്മേനെ പരിചയപ്പെട്ടു. അമ്മാമ്മേൻ്റെ പേര് കാളി എന്നാണ്. മുഷിഞ്ഞ വസ്ത്രധാരിയായ അമ്മാമ്മേനെ കേദറിൻ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആദ്യമൊന്നും വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും അപ്പോൾ പറഞ്ഞു എനിക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേദറിൻ ടീച്ചർ കൈ പിടിച്ചിട്ട് ഈ കാളി അമ്മാമ്മനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അന്ന് ചായ കൊടുത്തു, ഇഡ്ഡലി കൊടുത്തു, അങ്ങനെ അതൊക്കെ കൊടുത്ത് സൽക്കരിച്ചിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് 4 വീട് അപ്പുറമാണ് കാളിയമ്മാമ്മേരെ വീട്. മകൻ സദാനന്ദൻ ഒരു ദശയ്ക്ക് പോയാൽ ഒരു ദശയ്ക്ക് വരും, അങ്ങനെയുള്ള വീട്ടിലേക്ക് ഒന്നും വരുമൊന്നുമില്ല. എന്ന് പോകണു എന്ന് വരുന്നത് അവന് മാത്രം അറിയും, വേറെ ആരുമില്ല കാളിയമ്മാമ്മയ്ക്ക് വീട്ടിൽ കൂട്ടിനെ. ഒറ്റയ്ക്കാണ്, ഒരു ഓലക്കുടിയിലാണ് കാളിയമ്മാമ്മേരെ താമസം. അങ്ങനെ ഈ കാളിയമ്മാമ്മനെ കേദറിൻ്റെ എല്ലാ ദിവസവും വീട്ടിലേക്ക് റോഡിൻ്റെ അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചായയും കടി പലഹാരങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയക്കും. ഈ കേദറിൻ ടീച്ചറുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. കേദറിൻ ടീച്ചർ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ആ അമ്മയുടെ സ്ഥാനത്താണ് ഇപ്പോൾ കേദറിൻ ടീച്ചർ കാളിയമ്മാമ്മനെ കാണുന്നത്. കാളിയമ്മാമ്മ വരണ നേരം ഈ കേദറിൻ ടീച്ചർ റോഡിൻ്റെ അവിടെ ചെല്ലും, അങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുവന്നിട്ട് ചായ കൊടുക്കും. ചില ദിവസം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും കൊടുത്തു വിടും. അപ്പോൾ ഒരു ദിവസം കേദറിൻ ടീച്ചർ ചോദിച്ചു, എങ്ങനെ എങ്ങടെ അമ്മാമ്മ എല്ലാ ദിവസവും പോകണേന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മാമ്മ പറഞ്ഞു, കാളിയമ്മാമ്മ പറഞ്ഞു, ഞാൻ പോയാൽ ഗോപാലകൃഷ്ണൻ നായരുടെ കടയിൽ നിന്ന് എനിക്ക് ഭക്ഷണം തരും. കാലത്തേക്കിപ്പോൾ ടീച്ചർ തരും, ഉച്ചയ്ക്ക് ഉള്ളത് ഗോപാലകൃഷ്ണൻ നായർ തരും. അപ്പോൾ അത് കൊണ്ടുപോരാനാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്നേഹമുള്ള മനുഷ്യനത് എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കാളിയമ്മാമ്മേനെ കേദറിൻ്റെ ടീച്ചർ റോട്ടിലേക്ക് എത്തിച്ചു. തിരിച്ചു വരുന്ന സമയത്താണ് അടുത്ത വീട്ടിലെ അന്നമ്മച്ചാടത്തി വന്നൊരു വീടിൻ്റെ അവിടെ നിൽക്കണേ. അങ്ങനെ അന്നമ്മച്ചാടത്തി വരും. അപ്പോൾ ആദ്യമൊന്നും അന്നമ്മച്ചാടത്തി ഒന്നും ഇവരോട് അടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നമ്മച്ചാടത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ച് കേദറിൻ ടീച്ചറുടെ കൂടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അന്നമ്മച്ചാടത്തി പറഞ്ഞു, ആ കാളിയമ്മാമ്മേനെ എന്തിനാ കാളിത്തള്ളേനെ എന്തിനാ എല്ലാ ദിവസവും കൊടുക്കുന്ന ചായ കൊടുക്കണേ, അതിൻ്റെ സ്വഭാവം നമുക്ക് അറിയാൻ കണ്ണ് കാണില്ല എന്ന് വെറുതെ പറയണ കണ്ണൊക്കെ കാണാം, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം നടക്കണത്, അത് തെറിവാക്കുകൾ മാത്രമേ പറയുള്ളൂ. അതിനായിട്ട് കൂട്ടുകൂടേണ്ട, ഒരു ദിവസം ഞങ്ങൾക്കും കേൾക്കാം, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞങ്ങളെ പൊളിച്ച തെറി വിളിച്ചവരെ നിങ്ങൾക്കും കേൾക്കാം, ഞാൻ അങ്ങോട്ട് സ്നേഹമുള്ള കാരണമാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്നമ്മച്ചാടത്തി പോയി. ഇത് നമ്മുടെ കേദറിൻ ടീച്ചറുടെ മനസ്സിൽ വല്ലാണ്ട് കൊണ്ടു, വല്ലാതെ കുത്തിക്കേറി. കേദറിൻ ടീച്ചർക്ക് സംശയമായി, എന്നും ഈ കാളിയമ്മാമ്മ പോകുന്നുണ്ട് വരുന്നുണ്ട്, പക്ഷേ ഒരിക്കലും തട്ടി തടയണതൊന്നും കാണാനില്ല.
ഈ സംശയത്തിൻ്റെ വിത്ത് ഈ കേദണ്ഡേച്ചറെ മനസ്സിലും കിടന്ന് പെരുകി. പിറ്റേ ദിവസം കാളിയമ്മ വന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടുന്ന് കേദണ്ഡേച്ചറെ കൊണ്ടുവന്ന് ചായ കൊടുത്തു. അപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചാലോ എന്നൊരു സംശയം കേദണ്ഡേച്ചറെ ഉള്ളിൽ തലപൊക്കി. കേദണ്ഡേച്ചറ് പറഞ്ഞു, ഞാനിപ്പോൾ വരാട്ടെ അമ്മ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് കേദണ്ഡേച്ചറെ അവിടെ നിന്ന് മാറി. എന്നിട്ട് കാളിയമ്മാമനെ കാണാവുന്ന അകലത്തില്, എന്നാൽ കാളിയമ്മാമനെ തനിക്ക് കാളിയമ്മാമയ്ക്ക് തന്നെ കാണാനും പറ്റില്ല എന്ന അകലത്തിൽ ഒളിച്ചു നിന്നു. കാളിയമ്മമ്മ ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വിളിച്ചു, മോളെ കേദറിനെ എന്നൊക്കെ വിളിച്ചപ്പോൾ ആരും കാണാനില്ല. കുറേ നേരം ഇരുന്നിട്ടും വിളി കേൾക്കാണ്ട് പിന്നെ കുറച്ച് നേരം കൂടി വിളിച്ചിട്ടും കാണാനില്ല. അങ്ങനെ കാളിയമ്മമ്മ എഴുന്നേറ്റ് റോട്ടിലേക്ക് പോവാം. പോകുമ്പോൾ കേദറിൻ്റെ ടീച്ചർ നോക്കി, കാളിയമ്മമ്മ ശരിക്കും എഴുന്നേറ്റ് വടി കുത്തി പിടിച്ചു അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കേദറിൻ്റെ ടീച്ചർക്കും തോന്നി, കണ്ണ് കാണാമല്ലോ, ഇത്ര ദിവസം താനാണ് കൊണ്ടുപോയിരുന്നത്, പക്ഷെ കണ്ണ് കാണാമല്ലോ എന്ന് വിചാരിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കാളിയമ്മമ്മ ശരിക്കുള്ള നടവഴിന്ന് അല്പം വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. അപ്പോൾ എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ച് നിന്നതും അടുത്തുള്ള തൈത്തെങ്ങിൽ തലയിടിച്ചിട്ട് കാളിയമ്മമ്മ മലർന്നടിച്ച് വീണു. ഒരു വലിയ കരച്ചിലോട് കൂടി വീണ കാളിയമ്മമ്മ ഓടി ചെന്ന് കേദറിൻ്റെ ടീച്ചർ എടുത്തു. എന്ത് പണിയാണ് കാണിച്ചത് അമ്മമ്മേ, ഞാൻ വന്നിട്ട് പോയാൽ മതിയായിരുന്നില്ലേ, ഞാനൊന്ന് ബാക്കിലേക്ക് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അവളിക്ക് നെറ്റിയും ഒരു മുഴ ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളം തൊട്ട് ഉഴിഞ്ഞു ഒക്കെ ശരിയാക്കി കൊടുത്തു. കേദറിൻ്റെ ടീച്ചർക്ക് ഇത് ഭയങ്കര സങ്കടമായി മനസ്സിൽ. കാരണം താൻ എല്ലാവരും വാക്കും കേട്ടിട്ട് കാളിയമ്മമ്മനെ പരീക്ഷിച്ചാലോ, കാളിയമ്മമ്മയ്ക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് ഭയങ്കര സങ്കടമായി. അങ്ങനെ അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് കാളിയമ്മമ്മ വീണ്ടും യാത്രയെ കാളിയമ്മമ്മ റോട്ടിൽ കൊണ്ടാക്കി കാളിയമ്മ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അവിടെ വന്ന് ചായ കുടിക്കും. ഒരു ദിവസം കാളിയമ്മമ്മനെ കാലത്ത് കാണാനില്ല. കേദറിൻ്റെ ടീച്ചർക്ക് ആകെ അങ്കലപ്പായി, എന്ത് പറ്റിയാവോ എന്നുള്ള അങ്കലപ്പായി. കാളിയമ്മമാരെ വീട് രക്ഷയാക്കിയിട്ട് കേദറിൻ്റെ ടീച്ചർ പോയി. ചെന്നപ്പോൾ കാളിയമ്മമ്മ ഉമ്മറക്കോലയിൽ പനിച്ച് വരച്ചിട്ടിരിക്കുക. അപ്പോൾ തന്നെ കേദറിൻ്റെ ടീച്ചർ പറഞ്ഞു, അയ്യോ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാം, ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ കാളിയമ്മമ്മ പറഞ്ഞു, ഡോക്ടറിനൊന്നും കാണണ്ട, എനിക്ക് സാധിക്കുമെങ്കിൽ മോള് ഒരു പനിയുടെ ഗുളിക മേടിച്ച് തന്നാൽ മതി, ഈ പനിയൊക്കെ അത് മാറാനുള്ളതുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുള്ളതല്ല എന്ന് പറഞ്ഞു. കേദറിൻ്റെ ടീച്ചർ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പനീര് ജലദോഷത്തിൻ്റെയൊക്കെ ഗുളികകൾ എടുത്ത് കാളിയമ്മമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. ഏറെ നിർബന്ധിച്ചെങ്കിലും ഡോക്ടറെ കാണാൻ കാളിയമ്മമ്മ കൂട്ടാക്കിയില്ല. അങ്ങനെ പറഞ്ഞു, ഞാനപ്പോൾ ഭക്ഷണം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുകൊടുത്തു. നോക്കി ഹൃദയ അടുക്കളയിലേക്ക് നോക്കിയതാ, നോക്കിയപ്പോൾ പറഞ്ഞു, ഭക്ഷണം ഇന്നലെ ശ്രീധരേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ശ്രീധരേട്ടൻ്റെ വീട് തന്നെ തൊട്ടടുത്ത വീട്ടിലെത്തിയാണ്, അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിച്ചോളാം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ പറഞ്ഞു, വേണ്ട ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വൈകുന്നേരത്തേക്കായാലും കഴിക്കാമല്ലോന്ന് ഗോപാലകൃഷ്ണ നേരെ കടലിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കൊണ്ടുവന്നിട്ട് വെറുതെ അടുക്കളയിലേക്ക് കയറി നോക്കിയതാണ്. ആകെ കയറിച്ചിട്ട് ആകെ വിഷമായി. തലേദിവസം കൊടുന്ന് ഇഡലി പൂപ്പലി പിടിച്ചിട്ടും ഉറുമ്പ് പിടിച്ചിട്ടൊക്കെ കെടുക്കുക. എന്നാൽ അതൊക്കെ കളഞ്ഞിട്ട് കേദറിൻ്റെ ടീച്ചർ വീടടിച്ച് വെടുപ്പാക്കിയിട്ട് കേദറിൻ്റെ ടീച്ചർ യാത്ര പറഞ്ഞിട്ട് പോന്നു. പാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരാം, അല്ലെങ്കിൽ നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേദറിൻ്റെ ടീച്ചർ പോന്നു. പിറ്റേ ദിവസം പതിവ് പോലെ കാളിയമ്മമ്മ വീട്ടിലേക്ക് വന്നു. ഈ പാത്രങ്ങളൊക്കെ പിടിച്ച് വീട്ടിലേക്ക് വന്നു. അന്ന് മകൻ ജോൺസനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോൺസൺ പറഞ്ഞു അമ്മമ്മോട്, അമ്മമ്മേ, അമ്മമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മമ്മ എന്നും വഴി തെറ്റാണ്ട് പോയി വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ സൂത്രം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അമ്മാമ്മേരെ മറുപടി ഐടി ഈ പ്രൊഫഷണലായ ജോൺസനെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അമ്മമ്മ വടി ഉയർത്തി പിടിച്ച് കാണിച്ചിരുന്നു, ഈ വടിയാണ് എൻ്റെ കണ്ണ്, ഇത് ഞാൻ പോകുമ്പോൾ റോഡിന് അരികിലുള്ള മണ്ണിൽ കുത്തി കുത്തി ആയിരിക്കും നടക്കുക, ഞാൻ റോഡിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുകയോ ഈ വടി റോഡിലേക്ക് കയറുകയോ ചെയ്യില്ല, അതുകൊണ്ട് എനിക്ക് ഒരേ വഴിക്ക് അങ്ങനെ പോകാനും തിരിച്ചു വരാനും സാധിക്കും. എൻ്റെ നടത്തത്തിൻ്റെ വേഗത, എത്തേണ്ട ദൂരം എൻ്റെ മനസ്സിലുണ്ട്, എത്തേണ്ട സ്ഥലം എൻ്റെ മനസ്സിലുണ്ട്, അതിനനുസരിച്ച് ഞാൻ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്, അല്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ആ ഓണക്കാലത്ത് അവരെ നല്ലൊരു മുണ്ടും നേരിയതും ഒരു ഉടുപ്പും കാളിയമ്മാമയ്ക്ക് സമ്മാനിച്ചു. കാളിയമ്മാമയ്ക്ക് അത് കൊടുത്തത് കാളിയമ്മമ്മ മുഷിഞ്ഞ വസ്ത്രധാരിയായ കാളിയമ്മമ്മ കേദറിൻ്റെ കെട്ടി പിടിച്ച് നിലം വിളിച്ചു. എനിക്കിതൊരു ആരും തന്നിട്ടില്ല, എൻ്റെ മോളാണ് എനിക്കിത് ആദ്യമായിട്ട് തന്നതെന്നൊക്കെ പറഞ്ഞ് കെട്ടി പിടിച്ച് നിലം വിളിച്ചു. അങ്ങനെ അതൊക്കെ സമാധാനിപ്പിച്ച് കാളിയമ്മമ്മ എന്നെ പറഞ്ഞയച്ചു. ഓണത്തിൻ്റെ അന്ന് കാളിയമ്മമ്മയോട് ഉച്ചയ്ക്ക് എന്തായാലും കാലത്ത് തന്നെ വീട്ടിലേക്ക് വരണം, ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് കാളിയമ്മമ്മ പതിവ് പോലെ മുണ്ടും നേരിയതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. സുന്ദരിയായ കാളിയമ്മമ്മ
അപ്പൊ ജോൺസൺ പറഞ്ഞു, അല്ല കാളിയമ്മമ്മേനെ ഒന്നുകൂടി കെട്ടിക്കാനുള്ളതായില്ലോ, അത്രയും സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാളിയമ്മമ്മ നാണത്തിൽ കുതിർന്നിട്ട് അവനെ ശകാരിച്ചു. അങ്ങനെ പറഞ്ഞു, അങ്ങനെ വീട്ടിലുള്ള ഊഞ്ഞാലുമ്മ കാളിയമ്മമ്മേനെ ഇരുത്തി ഊഞ്ഞാലാട്ടി. അങ്ങനെ സന്തോഷമായിട്ട് അവരന്ന് പിരിഞ്ഞു. അങ്ങനെ പിന്നെ കാളിയമ്മമ്മ ഈ വീട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കാളിയമ്മമ്മോട് പറഞ്ഞു, അമ്മമ്മേ ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ എൻ്റെ അനുജത്തിയുടെ മോൻ്റെ കല്യാണമാണ്, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകും, അപ്പോൾ നാളെ കാലത്ത് അമ്മമ്മ വന്നാലേ ഞങ്ങളിവിടെ ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് നാളെ അമ്മമ്മ വരണ്ട, മറ്റന്നാ കാലത്ത് എന്തായാലും, നാളെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചെത്തും, മറ്റന്നാ കാലത്ത് എന്തായാലും വരണട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേദാരൻ ടീച്ചറും അന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കാളിയമ്മമ്മനെ യാത്രയാക്കി. പിറ്റേ ദിവസം പതിവ് കേദാരൻ ടീച്ചറും ജോൺസണും കുട്ടികളും ഒക്കെ കൂടിയിട്ട് അവർ കല്യാണത്തിന് പോയി. ജോൺസൻ്റെ മക്കൾക്കായാലും ഭാര്യയ്ക്കായാലും കാളിയമ്മമ്മന് ജീവനായിരുന്നു, നല്ല സ്നേഹത്തിലുണ്ടായിരുന്നു അവരും കാളിയമ്മമ്മോട് പെരുമാറിയിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചെത്തി. പിറ്റേ ദിവസവും കാളിയമ്മമ്മ ഇവരെ വീട്ടിലേക്ക് വന്നില്ല. അപ്പോൾ അന്ന് കല്യാണത്തിന് പോയി വന്ന കുറേ ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായി. കാരണം പിറ്റേ ദിവസം കേദരൻ കാലത്ത് കേദരൻ ടീച്ചർക്ക് അമ്മമ്മനെ അന്വേഷിച്ച് പോകാൻ പറ്റിയില്ല. വൈകുന്നേരമായിട്ടും കാണാതായപ്പോൾ മനസ്സിലൊരു വിഷമായി. എന്തെങ്കിലും പറ്റിഞ്ഞ് നാളെ വരും നോക്കാം, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ എന്നും കരുതി കേദരൻ ടീച്ചർ സ്വയം സമാധാനിച്ചിരുന്നു. പിറ്റേ ദിവസം കാലത്ത് കാളിയമ്മമ്മേനെ കാണാതായപ്പോൾ കേദരൻ ടീച്ചറുടെ ഉള്ളിൽ ആദി പെരുകി. കേദരൻ ടീച്ചർ എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി വേഗം കാളിയമ്മമാർ വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു, കാളിയമ്മമ്മനെ അവിടെ കാണാനുമില്ല. കുറേ വിളിച്ചെങ്കിലും കാളിയമ്മമ്മേരെ പ്രതികരണമൊന്നും വീടിൻ്റെ അകത്തൊന്നും ഉണ്ടായില്ല. അതിനകത്തേക്ക് കയറി നോക്കിയപ്പോഴും കാളിയമ്മമ്മേനെ അകത്തും കാണാനില്ല, വിളിച്ചത് കേൾക്കാനുമില്ല. എങ്ങോട്ട് പോയി, ഇന്നലെയും വന്നില്ലല്ലോ, ഇന്നും കാണാനില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ വീടിൻ്റെ പുറകു വശത്തുനിന്ന് ഒരു എന്തോ ചീഞ്ഞ മണം ഈ കേദരൻ ടീച്ചർക്ക് അനുഭവപ്പെട്ടു. വെറുതെ ഒന്ന് വീടിൻ്റെ പുറകു വശത്തേക്ക് പോയി ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ച കണ്ട കേദരൻ ടീച്ചറുടെ തൊണ്ടയിൽ നിന്ന് ഒരു ആർത്തനാദം വളരെ ഉച്ചത്തിലൊരു അലർച്ചയായി പുറത്തേക്ക് വന്നു. അലർച്ച കേട്ടതും അടുത്തുള്ള ശ്രീധരേട്ടൻ്റെ വീട്ടുകാരും സമീപത്തുള്ള മറ്റു വീട്ടുകാരും ഓടി വന്നു. ഓടി വന്ന് ചോദിച്ച് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവരും വന്നിട്ട് ഈ കാഴ്ച കണ്ടതേ അവരും സ്തംഭിച്ചു നിന്നുപോയി. എല്ലാവരും പേടിച്ച് നിന്നു ഈ കാളിയമ്മമ്മേനെ കണ്ടപ്പോൾ. സംഭവം എന്തായിരുന്നു വെച്ചാൽ, കാളിയമ്മമ്മേനെ അവിടെയുള്ള തെരുവ് നായ്ക്കള് വീടിൻ്റെ പിൻഭാഗത്ത് വെച്ചിട്ട് കടിച്ചു കൊന്ന് കുറേ ഭക്ഷിച്ച് ബാക്കിയുള്ളത് അവിടെ ഇട്ട് പോയത് ചീഞ്ഞ് മണം വരുന്നതായിരുന്നു കേദരൻ ടീച്ചർക്ക് അനുഭവപ്പെട്ട മണം. അങ്ങനെ അവിടുത്തെ ശ്രീധരേട്ടനും മറ്റുള്ളവരൊക്കെ അവിടുത്തെ പ്രമാണികളെ അറിയിച്ചു. പോലീസുകാർ വന്ന് പിന്നെ തിക്കും തിരക്കും ബഹളമായി. കാളിയമ്മമ്മേനെ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അപ്പോഴേക്കും അവരുടെ ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നു. മകൻ എവിടെയാണെന്ന് ഒരു രൂപം ആർക്കും ഇല്ല. ഒരു ഒരു ദശയ്ക്ക് പോയാൽ പിന്നെ ഒരു ദശയ്ക്കായിരുന്നല്ലോ അവരുടെ വരവ്. അങ്ങനെ വന്നു. കാളിയമ്മമ്മരെ സഹോദരങ്ങൾ നാല് പേരുണ്ടായിരുന്നു, നാലാണും മൂന്ന് പെണ്ണും കാളിയമ്മമ്മ അടക്കം എട്ട് സഹോദരങ്ങളുള്ള വീട്ടിലായിരുന്നു കാളിയമ്മമ്മ. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാളിയമ്മമ്മരെ അടുത്തേക്ക് ആരും വരാനോ നോക്കാനോ ഇല്ലാത്തേക്കാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആരും വരെ നോക്കി ഒന്നുമില്ലായിരുന്നു. കാളിയമ്മ മരിച്ചതോടുകൂടി എല്ലാവരും വീട്ടിലെത്തി. അങ്ങനെ വേണ്ട കർമ്മങ്ങളും ക്രിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കാളിയമ്മമ്മരെ ശവദാഹം കഴിഞ്ഞു. കേദരൻ ടീച്ചർ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ പിറ്റേ ദിവസം ജോൺസൺ പണി കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു, അമ്മേ കാളിയമ്മമാരുടെ വീട്ടിൽ നല്ല അടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്തിനാ കാളിയമ്മമാരുടെ വീട്ടിൽ അടി നടക്കണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാളിയമ്മമ്മയ്ക്ക് 20 സെൻറ്റ് സ്ഥലവും ഈ ഓല വീടും ഉണ്ട്. ഇപ്പോൾ സഹോദരങ്ങളും അവരുടെ മക്കളും പേരക്കുട്ടികളും അത് തങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞുള്ള അവകാശ തർക്കത്തിലാണ് അവിടെ അടി നടക്കണേ എന്ന് പറഞ്ഞു. കേദരൻ ടീച്ചർ ഒരു നെടുവീർപ്പോടെ ഓർത്തു, ജീവിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പോലും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ആരും ബന്ധുക്കളുള്ളതായിട്ട് തന്നെ തനിക്കറിയായിരുന്നു. ഒരു വർഷത്തിലും മേലെ താൻ കാളിയമ്മമ്മേനെയുമായി പരിചയപ്പെട്ടിട്ട് ആ കാളിയമ്മമ്മേനെ നോക്കാനോ കാണാനോ ഒരു വ്യക്തി പോലും വരാനുണ്ടായിരുന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് സ്വത്തിന് വഴക്കുണ്ടാക്കാൻ വേണ്ടി 7 സഹോദരങ്ങളും അവരുടെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ കേദരൻ ടീച്ചർ ഓർത്തു, എന്ത് ലോകം,
സ്വന്തക്കാരെ നോക്കാൻ സമയമില്ലാത്തവർക്ക് വസ്തുക്കളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വഴക്കുണ്ടാക്കാനും അത് സ്വന്തമാക്കാനുള്ള ആ വെപ്രാളം ഓർത്ത് കേദാരൻ ടീച്ചർ ആ അവസ്ഥ ഓർത്തിട്ട് കേദാരൻ ടീച്ചർ അവിടെ വീട്ടിൽ കസേരയിൽ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ ചങ്ങായിമാരെ, ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ കാളിയമ്മമ്മ, കാളിയമ്മമ്മയ്ക്ക് ബന്ധുക്കൾ ആരും ഇല്ല എന്നായിരുന്നു കേദാരൻ ടീച്ചറുടെ ചിന്തയിൽ. ആരെയും ഇതുവരെ കണ്ടിട്ടുമില്ല, അതിനെപ്പറ്റി കാളിയമ്മമ്മ പറഞ്ഞിട്ടുമില്ല, കേദാരൻ ടീച്ചർ ചോദിച്ചിട്ടുമില്ല. സ്വന്തം അമ്മയെപ്പോലെ പരിചരിച്ചിരുന്ന ആ സ്നേഹം നമുക്ക് ഓർക്കാം. ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ശുശ്രൂഷിക്കാൻ ആളുകളില്ലാത്തവർ, പരിചയക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. ഈ അന്നമ്മ ചേർത്തി വന്നിട്ട് കേദാരൻ ടീച്ചറുടെ മനസ്സിൽ ഈ സംശയത്തിൻ്റെ വിത്ത് പാകിയിട്ട് കാളിയമ്മമ്മനെ പരീക്ഷിച്ചത് ഒക്കെ നമുക്ക് ഓർക്കാം. ഇതുപോലെ നമ്മളും ഓരോരുത്തരെ സഹായിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളോട് പറയാറില്ലേ, അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ മക്കൾ എങ്ങനെയാണ്, അവർക്ക് സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളേനി ഇതുപോലെ ഒരേ സംശയത്തിൻ്റെ നേരിൽ നിർത്താറില്ലേ, അല്ലെങ്കിൽ നമ്മളെയും മറ്റുള്ളവരെ സംശയിപ്പിക്കാറില്ലേ, നമ്മളും മറ്റുള്ളവരെ പരീക്ഷിക്കാറില്ലേ. എൻ്റെ പ്രിയ ചങ്ങായിമാരെ, ഇന്ന് തൊട്ട് നമുക്ക് കേദാരൻ ടീച്ചറുടെ മാതൃക പിന്തുടരാം. അന്നമ്മ ചേർത്തി വന്നിട്ട് സംശയത്തിൻ്റെ വിത്ത് പാകിപ്പോയപ്പോൾ ഒന്ന് പരീക്ഷിച്ചു എന്നതൊഴിച്ച സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നു കേദാരൻ ടീച്ചറ് കാളിയമ്മമ്മനെ പരിചരിച്ചിരുന്നത്. ഇതുപോലെ മറ്റുള്ളവരെ നമുക്കും പരിചരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ സുഖദുഃഖങ്ങളിൽ നമുക്കും പങ്കുചേരാം. ഒറ്റപ്പെട്ട് കിടക്കുന്ന വൃദ്ധജനങ്ങളെ, അതുപോലെ മറ്റുള്ള വ്യക്തികളെ, അസുഖം ബാധിച്ചിരിക്കുന്നവരെ എല്ലാം നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. നമ്മുടെ വീടിൻ്റെ സമീപത്തോ ബന്ധുക്കളിലോ ഒക്കെ അങ്ങനെയുണ്ട്, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ തന്നെ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരും ഉണ്ടായിരിക്കാം. നമുക്ക് ഈ നോമ്പ് കാലത്ത് അവരെ കൂടി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളാണെന്ന് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്കും നല്ല മക്കളെ ജീവിക്കാൻ പരിശ്രമിക്കാം. എല്ലാവർക്കും സർവശക്തൻ നന്മ വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകര. താങ്ക് യു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽബട്ടൺ അമർത്തുക.